നമസ്കാരം. ഒരു പനീർ ബട്ടർ മസാലയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് സെമി സർക്കിൾ ഷേപ്പിൽ അരിഞ്ഞെടുത്ത സവാള ഇട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അഞ്ച് മുളക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഓൾമോസ്റ്റ് വഴഞ്ഞു വന്ന ശേഷം നാല് വെളുത്തുള്ളി ഇതിലൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റുക. മൂന്ന് തക്കാളി വളരെ ചെറുതായി അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്ന ശേഷം 10 to 15 വരെ കാഷ്നട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വന്ന ശേഷം ആ ചൂടൊന്ന് വാറാൻ കുറച്ച് നേരം മാറ്റി വെക്കുക. ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കറിയുടെ ഗ്രേവിക്കായിട്ട് 1.5 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1/4 teaspoon മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 tablespoon ബട്ടർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആക്കുക. ദെൻ സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ പറഞ്ഞ മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. മസാലാസൊക്കെ വേഗം കരിഞ്ഞു പോകും, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അരച്ച് വെച്ച ആ പേസ്റ്റ് ഈ ബട്ടറും എണ്ണയുള്ള മിക്സിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ദെൻ ആ മിക്സി ജാറിലുള്ള ബാക്കിയുള്ള പേസ്റ്റ് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം 2 tablespoon ക്രീം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കാസൂരി മേത്തി കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കാസൂരി മേത്തി ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ ആ പനീർ ക്യൂബ്സൊക്കെ ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവിയായിട്ട് ആ പനീർ ക്യൂബ്സൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ദെൻ 5 minutes ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് 1 piece ബട്ടർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് അടച്ചു വെച്ച് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ദെൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തന്നെ ഓപ്പൺ ആയിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.